ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു എൻ്റെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ പോകുന്ന ദിവസമാണ്. ഇന്ന് ഞാൻ എനിക്ക് വീട്ടിൽ പോകാനുണ്ട്. അച്ഛനെ ഒന്ന് ഹോസ്പിറ്റലിൽ പല്ല് പറിക്കാനായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിനായിട്ട് ഇന്ന് വാക്കുട്ടി എൻ്റെ കൂടെ വരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക്, ഞാനും ബണ്ടും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കൂടി പോകാൻ പോകണം. ചെറായിക്ക് അത്രയും ദൂരം ഞാൻ ഇതുവരെ വണ്ടി ഓടിച്ചിട്ടില്ല, ഒറ്റയ്ക്ക് ഓടിച്ചിട്ടില്ല. ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഓഫീസിലേക്ക് വണ്ടി ഓടിച്ചു പോയി, പക്ഷേ അത്രയും ദൂരം ഓടിച്ചിട്ടില്ല. അപ്പോൾ വണ്ടി ഓടിക്കാത്തവർക്കും ഓടിക്കാൻ താല്പര്യപ്പെടുന്നവർക്കും പഠിക്കുന്നവർക്കൊക്കെ ഒരു പ്രചോദനമായിരിക്കും ഇന്നത്തെ എൻ്റെ യാത്രയെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് പോവാം. രാവിലെ 8 മണിയായി, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഞാൻ ചായ കുടിച്ചിട്ട് നേരെ ഇവിടുന്ന് കുളിച്ചിട്ട് നേരെ പോവുകയാണ്. അവിടെ വീട്ടിൽ ചെന്നിട്ടായിരിക്കും ചായ കുടിക്കുന്നത്. ഓക്കെ, കാപ്പി കുടി. അപ്പോൾ നേരെ നമുക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്രയിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. പോവാം, ലെറ്റ്സ് ഗോ. അങ്ങനെ ഞാൻ വന്ന് കയറി. ഓ, യാത്ര അടിപൊളിയായിരുന്നു. ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്തായാലും നിങ്ങളെ തിരിച്ചു പോകുമ്പോൾ എന്തായാലും നിങ്ങളെ എൻ്റെ കൂടെ യാത്ര ചെയ്യിക്കാം. എന്തായാലും ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്ന, ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുന്ന ആളുടെ ഒരു പല പല ഇതേ അമ്മ നിൽക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്ന ആളുടെ എല്ലാവിധ നെഞ്ചിടിപ്പുകളും എല്ലാ തോന്നലുകളും എല്ലാം ഞാൻ ഇനി അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ, എന്തായാലും ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഇത്തിരി ടെൻഷൻ ആയിരുന്നു. ഇനി അങ്ങോട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും ഞാൻ ഒന്നുകൂടി അത് ക്യാമറയിൽ പകർത്താൻ ശ്രമിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നവരുടെ ഒരു എന്തൊക്കെയായിരിക്കും ടെൻഷൻ, എന്തൊക്കെയായിരിക്കും ചിന്തിക്കുക എന്നുള്ള കാര്യം. ശരിക്കും നന്നായിട്ട് വണ്ടി ഓടിക്കുന്നവർക്കൊന്നും ഇതൊന്നും കുഴപ്പമില്ല. അവരെന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരു എൽബോർഡ് വെച്ച് ഓടിക്കുന്നവരെയൊക്കെ ഭയങ്കര പുച്ഛമായിരിക്കും. അവരും പണ്ട് ഇതുപോലെ വണ്ടി ഓടിച്ച് വന്നേരാന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടാവില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ആ ഒരു എന്തൊക്കെയായിരിക്കും ഒരു സൈക്കോളജിക്കൽ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുക എന്നുള്ള കാര്യം ഞാൻ തിരിച്ചു പോകുമ്പോഴത്തേക്കും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ ഒന്ന് ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. എന്തായാലും ഇപ്പോൾ നമ്മളത് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത് നല്ല പഴം മാത്രമേ ഉള്ളൂ. അച്ഛനവിടെ എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. ക്യാമറ ക്ലിയർ അല്ല, അതായത് എ സിയിൽ വെച്ചത് കാരണം ക്യാമറയിൽ ഫോഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്ഷമിക്കുക. ഓക്കെ, ആ വിളമ്പിക്കോളൂ. എന്തേ, ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാർ, പഴം, ഓ പാലോ, എന്ത് ദൈവമേ. ഇതേ അച്ഛൻ അവിടെ കഴിച്ചു തുടങ്ങി. കഴിച്ചിട്ടില്ല. ഇന്നത്തെ വരവിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അച്ഛന്റെ പല്ല് പറിക്കുക എന്നുള്ളതാണ്. ഞാനല്ല പറിക്കണത്, പറവൂര് പോകും. ഞങ്ങള് ഇപ്പൊ സമയം ഏകദേശം 9:30 ആയി. ഞാൻ ഓൺ ഡ്യൂട്ടിയാണ്. ഇടക്കിടക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കും, ഇടക്ക് പല്ല് പറിച്ചോണ്ടിരിക്കും. തമാശ എന്താന്നാ, മുറുക്കുണ്ടാക്കി ഇവിടെ തന്നെ പറിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അച്ഛൻ മുറുക്ക് തിന്നണേ ഇല്ല. മൂന്ന് പല്ലെടുക്കാൻ പോവാ ഫ്രണ്ടിലത്തെ. ഓക്കെ ഫൈൻ. ഡോക്ടറുടെ പേര് എന്താ? ഡോക്ടറുടെ പേര് ജോർജ്. ഡോക്ടർ ജോർജ് ആണ് പറവൂരുള്ളത്. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുക. നമ്മുടെ പെൻഡപ്ലാസിലാണ് ഡോക്ടറുടെ ക്ലിനിക്ക്. അച്ഛൻ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ നല്ലൊരു ഡോക്ടറാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പല്ലെടുക്കാൻ പോവാണ്. യെസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പല്ലൊക്കെ പറിച്ചു, അങ്ങനെ പല്ലെടുത്തിട്ട് റെസ്റ്റ് എടുക്കുന്നത്. ഫ്രണ്ടിലത്തെ 3 പല്ലെടുത്തു. അടുത്ത ഇനി പല്ലുകളൊക്കെ പതുക്കെ പതുക്കെ എടുത്തിട്ട് വേറെ പല്ല് വെക്കാനുള്ള പരിപാടിയാണ് അച്ഛനെ. അച്ഛൻ നല്ല സുന്ദരക്കുട്ടനാക്കാനുള്ള പരിപാടിയാണ്. ഇപ്പം സമയം ഏകദേശം 12 മണിയായി അല്ലേ. 12 മണിയായി, 12:30 ആയി. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ കുറേ ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു.
മത്തങ്ങയുടെ എന്തോ ഒരു സംഭവം എഴുതിശ്ശേരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ ചെറിയൊരു റെസിപ്പി, അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു അച്ചാറ്, ടൊമാറ്റോ ഒരു അച്ചാറ് ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് പെട്ടെന്ന് ഉച്ചയ്ക്ക് ആരെങ്കിലും പെട്ടെന്ന് വരുന്നവരൊന്നും ഞാൻ അച്ചാറൊന്നും ഇല്ല, അല്ലെങ്കിൽ കുറച്ചൊരു തൊട്ടുകൂട്ടാൻ നല്ല പുളിയും എരിവും ഉപ്പും ഒന്നിച്ച് ഉള്ളൊരു പെട്ടെന്ന് ഉണ്ടാക്കാനുള്ളൊരു റെസിപ്പി ഇപ്പോൾ കാണിച്ചു തരാം. ടൊമാറ്റോ അച്ചാറാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു അച്ചാറ്. അതൊന്നിപ്പോൾ നോക്കാം, എന്നിട്ട് അത് ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ ടൊമാറ്റോ ചട്നി. അതിനായിട്ട് ദേ തക്കാളി, നാല് തക്കാളി ഇവിടെ നമ്മുടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. തക്കാളി മാത്രമല്ല, ഇതിനകത്ത് തക്കാളി മാത്രം ഇപ്പം ഏകദേശം ഒരു ജ്യൂസിൻ്റെ പരുവത്തിൽ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ ഉലുവപ്പൊടി, പിന്നെ ഉപ്പ്, മുളക് പൊടി, പിന്നെ കടുക്, പിന്നെ കായം, ഇത്രയും സാധനങ്ങളാണ് ഇതിന് എക്സ്ട്രാ വേണ്ടത്. ഇവിടെ ഒരു പാനിൽ ചെറിയ ചീനച്ചട്ടി ആയിക്കോട്ടെ, എന്തും എന്ത് എന്തായാലും കുഴപ്പമില്ല, നോൺ സ്റ്റിക്കോ എന്തായാലും കുഴപ്പമില്ല, ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പുതിയൊരു ആള് ഇവിടെ വന്നിട്ടുണ്ട്, കറിവേപ്പില, കറിവേപ്പിലയും കൂടെ ഉണ്ട് കേട്ടോ. അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് തളിച്ചു, അതിലേക്ക് മുളക് പൊടി ഇടുന്നു. സിം ചെയ്ത് വെച്ചിട്ട് വേണം മുളക് പൊടി ഇടാൻ, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. എന്നിട്ട് അതിലേക്ക് നേരെ ആ അരച്ചു വെച്ച തക്കാളി അതിലേക്ക് ഇടുക, മനസ്സിലായില്ലേ. പിന്നെ കുറച്ച് ഉപ്പ്, അധികം ഉപ്പ് വേണ്ട, ഞാൻ കുറച്ച് കഴിക്കുള്ളൂ. ഉപ്പിടുക, ഇനി അമ്മ പറഞ്ഞോ, ഞാനൊന്ന് തുമ്മിക്കോട്ടെ. ഇതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണല്ലേ. അഥവാ തക്കാളിക്ക് പുളി ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ശകലം പുളി ചേർക്കാം, വാണം പുളി വേണമെന്നില്ല. പുളി ചേർക്കുമ്പോ പിന്നെ അതിനെ ഒത്ത എരിവിടേണ്ടി വരും. അപ്പൊ പുളി ചേർക്കുമ്പോ അതിന് വേണ്ട എരിവിടേണ്ടി വരും, അതിന് പറ്റിയ ഉപ്പിടേണ്ടി വരും. ഇത് തക്കാളിയുടെ മാത്രമാകുമ്പോ കുറച്ച് എരിവും കുറച്ച് ഉപ്പും ഇട്ടാൽ മതി. ഓക്കെ, പുളി ഇട്ടാലും ടേസ്റ്റാണ് ഇല്ലാതില്ല. പക്ഷേ ഇനി ഈ ഇത് ചേർക്കാം. അപ്പൊ നമ്മൾ ഉലുവ ഇപ്പൊ ചേർക്കാൻ പോകണം. ഓക്കെ, ഉലുവ പൊടി, ഉലുവ വറുത്ത പൊടിയാണ്, പച്ചയല്ല. ആ ഉലുവ വറുത്ത പൊടിയാണ്, അപ്പൊ നമ്മൾ ഓക്കെ ഓക്കെ, ഉലുവ വറുത്ത് വെച്ച പൊടിയാണ്. വറുത്ത വെച്ച പൊടി ഇനി നല്ല തീയിൽ ഇത് നല്ലപോലെ വഴറ്റണം, വഴറ്റണം നന്നായിട്ട് വേവുന്ന വരെ നന്നായിട്ട് വഴറ്റണം. കുറച്ച് നേരം ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ ചീത്തയാകും. ഇതാകുമ്പോ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ച ഒരാഴ്ചത്തൊക്കെ എന്ത് നിൽക്കും, ഇഡ്ലിക്ക് ചോറിന് നന്നായിരിക്കും, നല്ല ടേസ്റ്റാണ്. ഓക്കെ, വെരി ഫാസ്റ്റ്, വെരി ഫാസ്റ്റ് അച്ചാറ്. ആരെങ്കിലും വരുമ്പോ പെട്ടെന്ന് ഉണ്ടാക്കാം, 10 മിനിറ്റ്സ് മതി ഇതുണ്ടാക്കാം. ഇതിന്റെ ആ ടെക്സ്ചർ തന്നെ നല്ല രസമുണ്ട് കാണാനുള്ളത്. ഇങ്ങനെ ആയി അതിങ്ങനെ വെന്ത് വരുമ്പോ എന്താ ഭംഗി. പിന്നെ ചപ്പാത്തിക്ക് അല്ലെ, ചപ്പാത്തിക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം ശർക്കര വേണമെങ്കിൽ ചേർക്കാം, എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ചേർക്കാറുണ്ട്. അല്ല കുറച്ച് എരിവ് തന്നെ വേണമെന്നുള്ളവര്, എരിവായിട്ടാണ് വേണമെന്നുള്ളവര് ശർക്കര വേണമെന്നില്ല. അതൊരു ടിപ്സാണ്. അതെ, കണ്ടോ നമ്മുടെ തക്കാളി ഗാർഗിൾ ചെയ്തോണ്ടിരിക്കുകയാണ്, കണ്ടോ സൗണ്ട് കേട്ടില്ലേ, പള 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 എന്ന്. നാല് തക്കാളി ഇട്ട് കറി ഉണ്ടാക്കിയാൽ നമുക്ക് ഇടാവുന്ന ചെറിയൊരു കഷ്ണമാണ് ശർക്കര ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെ, ആ ശർക്കര പൊടിക്കൊന്നും വേണ്ട, വെറുതെ ഇട്ടാലും അത് അലിഞ്ഞോളും അല്ലേ. യെസ്, അപ്പൊ ഞാനും ഇതിന്റെ ഇടയിൽ കൂടി ഞാനും പഠിച്ചു പുതിയൊരു റെസിപ്പി കറി. അതെ, അമ്മ ഈ ക്യാമറയിൽ നിന്ന് ഓടി ഓടി രക്ഷപ്പെട്ടോണ്ടിരിക്കണേ. ആ പറഞ്ഞോ, ആ പറഞ്ഞോ. മെഴുക്കുവരട്ടിക്കെല്ലാം വെള്ളം കുറച്ച് കൂടിപ്പോയി, ഞങ്ങളിട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് തുറന്നു വിട്ട് ഇങ്ങനെ 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 വെച്ചാ വെളിച്ചെണ്ണ വീഴുമ്പോ വെള്ളം മറ്റിപ്പോകും.
അതൊരു അടുക്കള ടിപ്സ് ആണ്. ഇതിനിപ്പം ഒരു വെളിച്ചെണ്ണ ഒഴിക്കുമ്പോ ഇത് പെട്ടെന്ന് ഡ്രൈ ആകും ഉണ്ടോ, അങ്ങനൊരു സൂത്രമുണ്ട് കണ്ടോ. അതിന്റെ പ്രിപ്പറേഷൻ വേഗം കഴിയും വെളിച്ചെണ്ണ ഒഴിക്കുമ്പോ. ഇതൊക്കെ അടുക്കള ടിപ്സ് ആണ് ഉണ്ടോ. അങ്ങനെ ടൊമാറ്റോ അച്ചാറ് കായും ഇട്ട ഓക്കെ. കായ എത്ര വേണം? ഈ വെളിച്ചെണ്ണൊക്കെ ഇവിടെ തന്നെ ആട്ടിയതാണ്, പ്യൂർ പ്യൂർ വെളിച്ചെണ്ണയാണ്. അതെ, തനത് തനത് കൃഷി തേങ്ങ തനതാട്ട് വെളിച്ചെണ്ണ ഓൺമേക്ക് വെളിച്ചെണ്ണ ഓൺമേക്കാണ്. അപ്പൊ ധൈര്യമായിട്ട് കണ്ണടച്ചിരുന്ന് കഴിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. 100 years ഗ്യാരണ്ടി. ഇനി കായം ഒരു മിനിറ്റ് ഞാൻ അപ്പുറത്ത് നിൽക്കട്ടെ. വലത്തെ കയ്യിൽ പിടി. ഇനി ഒരു കാര്യം ഞാൻ പറയാം, അമ്മയ്ക്ക് ഒരു 50 തരത്തിലുള്ള ചമ്മന്തി ഉണ്ടാക്കാറിയാം, 50 types ഓഫ് ചട്നീസ് ഉണ്ടാക്കാൻ അറിയാം. അമ്മ നേരത്തെ അതിന്റെ റെസിപ്പി ഒക്കെ എടുത്തിട്ട് ഇവിടെ പേപ്പറിലും വനിതയിലൊക്കെ പണ്ട് ഇട്ടിട്ടുണ്ട്, വളരെ പണ്ട്. എന്നാലും അതൊരു ഒരു പുതിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അച്ചാർ റെഡിയായി. Yes, okay. പരിപാടി കഴിഞ്ഞ് കേട്ടാ, എണ്ണാനെല്ലാം റെഡിയായിക്കണ്ടേ. എത്ര 15 minutes പോലും ഇത് വെള്ളം വറ്റുന്ന താമസമേ ഉള്ളൂ ഈ അച്ചാറിന്. ഓക്കെ, കണ്ടില്ലേ. അപ്പൊ പെട്ടെന്നൊരു ചെറിയ റെസിപ്പി ഞാൻ പറഞ്ഞു തന്നു ഈ ഒരു സമയം കൊണ്ട്, അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്നിട്ട് പതുക്കെ ഞാൻ സ്ഥലം വിടാൻ പോവാണ്, വീട്ടിൽ പോവാ. അപ്പോ നേരെ ഭക്ഷണം കഴിക്കാം. അച്ഛന് കഴിക്കാനായിട്ട് ഇപ്പൊ പറ്റില്ല, അച്ഛൻ്റെ അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പൊ ഞങ്ങള് ചട്നി കൂട്ടി ഭക്ഷണം കഴിക്കാൻ പോവാ. ഫുഡ് റെഡിയാണ്. നമ്മുടെ ചോറ്, ക്യാബേജ് തോരൻ, പിന്നെ മത്തങ്ങ അരിശ്ശേരി, പിന്നെ കുമ്പളങ്ങ തേങ്ങ അരച്ചുകറി, പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ തക്കാളി. തക്കാളി അച്ചാർ എന്ന് വിളിക്കാം, തക്കാളി ചട്നി എന്ന് വിളിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും എന്ത് പേര് വേണേലും വിളിക്കാം. പിന്നെ എന്തേ ചോറിൽ പരിപ്പ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അന്ന് നമ്മൾ കണ്ട കൊണ്ടാട്ടം, കപ്പ കൊണ്ടാട്ടം, പിന്നെ പപ്പടം. പപ്പടം ഞാൻ കഴിക്കില്ല. ഇതൊരു സർപ്രൈസ്. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കുറച്ച് നേരത്തേക്ക് എൻ്റെ ജോലിക്ക് വേണ്ടി മാറിയിരുന്നപ്പോൾ അമ്മ പഴംപൊരി ഉണ്ടാക്കി. കൊള്ളാം, അടിപൊളി പൊളിച്ചു. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. അച്ഛൻ വെറും കാഴ്ചക്കാരനാണ്, ഇന്ന് കഴിക്കാൻ പറ്റില്ല. അച്ഛന് പലയിടത്തോണ്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് കുറച്ച് പതുക്കെ പതുക്കെ കഴിക്കുന്നത്. അപ്പം എനിക്ക് പെട്ടെന്ന് കഴിക്കണം, എനിക്കൊരു ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി റെഡി ആവണം. 2 മണിയാകുമ്പോൾ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 1:30 പെട്ടെന്ന് ഭക്ഷണം കഴിക്കാം, മീറ്റിങ്ങിന് ഇരിക്കണം, അത് കഴിഞ്ഞിട്ട് പതുക്കെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ വേഗം ഭക്ഷണം കഴിക്കട്ടെ. ഓക്കെ, അപ്പോൾ 4 മണിയായി സമയം. ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ് പതുക്കെ. ഒരു രണ്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. 2 മണി തൊട്ട് 4 മണി, 4:30 ഇപ്പോൾ മീറ്റിംഗ് തീരാനായിട്ടതെ. ഇവിടെ സാധനങ്ങൾ എടുക്കുകയാണ്, കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുക. അമ്മ ഉച്ചക്കത്തെ കറി, തക്കാളി ഒക്കെ എടുത്തോണ്ടിരിക്കുക. അപ്പോൾ പതുക്കെ നമുക്ക്, അതെ അതെ, അവൾക്ക് കുമ്പളങ്ങക്കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പതുക്കെ ഇവിടെ നിന്ന് ചലിക്കാം, എല്ലാം പാക്ക് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് എടുക്കട്ടെ. മൊബൈല്, താക്കോല്, മാസ്ക് ആൻഡ് മൈ ബാഗ്, ഇത് ഇവിടുത്തെയാണ്. യെസ്, ഡോറടക്കി. ഞാനിപ്പോ ചെറായിന്ന് എറണാകുളത്തേക്ക് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോ ഇറങ്ങി, എല്ലാവർക്കും ടാറ്റ പറഞ്ഞിട്ട് ഇറങ്ങി.
എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട്. എൻ്റെ യാത്രയിൽ ഞാൻ ശരിക്കും ഒരു ചെറിയ കഥ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ എല്ലാവരും ചോദിച്ചിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യാത്ത, എന്തുകൊണ്ടാണ് ചേച്ചി എനിക്ക് ഓടിക്കാനായിട്ട് തരാഞ്ഞിട്ടാണോ എന്നൊക്കെ. എനിക്ക് ഡ്രൈവിങ്ങിൽ ഞാൻ വലിയ എക്സ്പേർട്ട് ഒന്നായിരുന്നില്ല, എനിക്കൊട്ടും ഡ്രൈവ് എനിക്ക് ലൈസൻസ് ഉണ്ടെങ്കിലും എനിക്ക് ഡ്രൈവ് ചെയ്ത് ശീലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെരി റീസെൻ്റ്ലി, അതായത് ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു അവസരം നല്ല രീതിയിൽ കിട്ടിയതും അതിനുള്ള പുഷും അതിൻ്റെ മോട്ടിവേഷനും ഒക്കെ നിങ്ങൾക്കൊക്കെ തരുന്ന പോലെ തന്നെ കരിമിഷിയുടെ കയ്യിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ആളെന്നെ നിർബന്ധിച്ച് വണ്ടിയിൽ ഇരുന്ന് ഓടിക്കാൻ പറഞ്ഞു. ഓരോ ദിവസവും ഇടയ്ക്കിടയ്ക്ക് വണ്ടി എടുത്തിട്ട് അടുത്തുള്ള വഴി കൂടെ ഓടിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്, ഡ്രൈവിങ്ങിലേക്ക് കൊണ്ടുവന്നത് അവളാണ്. ഞാൻ ബേസിക്കലി ഒരു ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളാണ്, കുറച്ചൊരു പുറകോട്ട് നീങ്ങുന്ന ഒരാളാണ്, എല്ലാത്തിനും പെട്ടെന്ന് മുന്നോട്ടുള്ള ധൈര്യം അധികം കാണിക്കില്ല. പക്ഷേ കരിമിഷി അങ്ങനല്ല, വാക്കുട്ടി ഭയങ്കര ധൈര്യശാലിയാണ്. അത് ആ കാര്യത്തിൽ എനിക്ക് അവളോട് ഭയങ്കര കാര്യമുണ്ട്, കാരണം എന്നെ ഓരോ കാര്യത്തിനും പുഷ് ചെയ്യാനും ഓരോന്ന് ചെയ്യിക്കുന്നതൊക്കെ അവളാണ്. അപ്പോൾ ഇതിലും അങ്ങനെ തന്നെയാണ്. നിങ്ങളിപ്പോൾ എൻ്റെ നെഞ്ചെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ബി പി ഉണ്ടാവും, കാരണം എന്താണ് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറുമായിരിക്കും. എന്തായാലും നമ്മൾ കറേജിയസ് ആയിട്ട് മുമ്പോട്ട് പോവാം. എൻ്റെ അടുത്തേ വാക്കുട്ടി ഇവിടെ വരാപ്പുഴയിൽ നിന്ന് ഒരു കടയിൽ നിന്ന് മുട്ട മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയ്യോ, ഞാൻ കട കണ്ടുപിടിച്ചു, മുട്ടക്കട കണ്ടുപിടിച്ചു. ഇത് കണ്ട ചേച്ചി നക്ഷത്രമുള്ള ബലൂൺ വിൽക്കാൻ വന്നിരിക്കുകയാണ് സിഗ്നലിൽ. ഞാൻ പറയായിരുന്നു ചേച്ചിയോട് കുറച്ച് നക്ഷത്രം വേണമെങ്കിൽ ഞാൻ തരാം, ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ജാനു എന്നേക്ക് രാവിലെ ആയി, ചായ കുടിക്കേ? എന്റെ പൊന്നു വാക്കുട്ടി, ഞാൻ എടപ്പള്ളി എത്തിയിട്ടുണ്ടായിരുന്നു, നീ എന്നെ വിളിച്ചു. എടപ്പള്ളിയാ? ഞാനൊരു സ്വപ്നം കണ്ട്. എന്റെ സ്വപ്നം? വണ്ടി ഓടിക്കണതായിട്ട്. എന്റെ ദൈവമേ, എന്റെ സിഗ്നലില് ഒരു ഇങ്ങനെ ഒരു ചേച്ചി നക്ഷത്രമുള്ള ബലൂണൊക്കെ കൊണ്ട് ഞാനിപ്പോ ഞാൻ നക്ഷത്രങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു. നക്ഷത്രം എണ്ണിന് മുമ്പ് വേഗം എണ്ണീറ്റ് ചായ കുടിക്കും മനുഷ്യനാ.